ഹലോ കൂട്ടുകാരെ, മലയാളി വീട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഉള്ളി പക്കോട ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാൻ രണ്ട് തരത്തിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഓരോ സവോള വീതം രണ്ട് പാത്രത്തിൽ അരിഞ്ഞ് വെച്ചു. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ലേശം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എന്നാലേ ഈ ഉപ്പും ഇഞ്ചിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. ഞാൻ രണ്ട് ടൈപ്പിൽ ചെയ്യുന്നതുകൊണ്ടാണ് രണ്ട് പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർക്കണം. ഞാൻ ആദ്യത്തെ ടൈപ്പിൽ ചെയ്യുന്നത് കടലമാവും അരിപ്പൊടിയും കൂടെ ചേർത്താണ്, രണ്ടാമത്തെ ടൈപ്പിൽ മൈദ ചേർത്താണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ആദ്യത്തെ ടൈപ്പിൽ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് എടുക്കുന്നത്. അത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും. രണ്ടാമത്തെ ടൈപ്പിൽ ഞാൻ ചേർക്കുന്നത് മൈദയാണ്. അത് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർക്കണം. അതായത് മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി, കായം, ഇത് മൂന്നുമാണ് ചേർക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും അല്പം കായപ്പൊടിയുമാണ് ചേർക്കുന്നത്. കായപ്പൊടി കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർത്താൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. മൈദ ചേർത്തതിനകത്തേക്കും ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും അല്പം കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഒരു ലേശം 1 പിഞ്ച് ഷുഗർ കൂടി ചേർക്കുന്നുണ്ട്, പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കാനും ഒരു കളറ് വരാനും വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. ഇത് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കടലമാവ് ചേർത്ത കൂട്ടാണ് വറുത്തെടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി പക്കോടയുടെ മാവ് നമുക്ക് ചെറിയതായിട്ട് നമുക്ക് പിച്ചി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. നമ്മൾ അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമ്മൾ ചെറുതായിട്ട് ഇടുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതും നല്ല അകമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നതും. നമ്മൾ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ ഈ എണ്ണയിൽ ഇടുമ്പോഴാണ് അത് നന്നായിട്ട് വരുന്നത്. ഇത് ഞാൻ മൈദ ഉപയോഗിച്ച് ചെയ്ത ഉള്ളി പക്കോടയാണ്, അത് ഞാൻ എണ്ണയിൽ ഇടുന്നത് കാണിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കടലമാവ് ഉപയോഗിച്ച് ചെയ്ത ഉള്ളി പക്കോടയാണ്, ഇത് മൈദ ഉപയോഗിച്ച് ചെയ്ത ഉള്ളി പക്കോടയാണ്. ഇത് രണ്ടും നല്ല ടേസ്റ്റിയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഉള്ളി പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പുതിയതറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അന്ന് അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ. Given that's how we live it, don't be mad at the system, it's simply how we've existed. I hear a lot of people talking like they politicians and choose to be